ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വൈറ്റമിൻ ഐ നമ്മിൽ എത്രത്തോളമുണ്ട്? പ്രഗത്ഭനായ ഒരു സന്യാസി വിവിധ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് വരികയായിരുന്നു. ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ സിദ്ധനായ മറ്റൊരു സന്യാസി അവിടെ പാർക്കുന്നതായി അറിഞ്ഞു. ഒരു ആശ്രമത്തിൽ ശിഷ്യഗണങ്ങളോടൊത്തായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. സിദ്ധനായ ആ സന്യാസിയെ സന്ദർശിക്കുവാൻ ഇദ്ദേഹം തീരുമാനിച്ചു. ആശ്രമത്തിനടുത്തെത്തിയപ്പോൾ കുറച്ച് ശിഷ്യഗണങ്ങളെ കണ്ടുമുട്ടി. അവരോട് താൻ ആരാണെന്നും ആഗമന ഉദ്ദേശം എന്താണെന്നും അറിയിച്ചു. താൻ ദൂരെ നിന്ന് വരികയാണെന്നും തീർത്ഥാടനത്തിൽ കൂടി ആത്മീയ വരങ്ങളും സിദ്ധികളും ആർജിച്ച് മുന്നേറുകയാണെന്നും അല്പം അഹങ്കാരത്തോടെ തന്നെ അവരെ ബോധ്യപ്പെടുത്തി. ശിഷ്യന്മാർക്ക് സന്ദർശകന്റെ ഭാവങ്ങളും വാക്കുകളും അപ്രിയമായി തോന്നിയെങ്കിലും തങ്ങളുടെ ഗുരു സമക്ഷം സന്ദർശകനെ പറ്റിയും അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലിയെപ്പറ്റിയും അറിയിച്ചു. അതിന് മറുപടിയായി ഗുരുജി പറഞ്ഞു, ഞാൻ മരിച്ചതിനു ശേഷം വന്ന് കാണാൻ പറയുക. ശിഷ്യന്മാർ സ്തംഭരായി. ഗുരുജി മരിച്ചതിനു ശേഷം വന്ന് കണ്ടാൽ മതിയെന്നോ? അല്ല, അവർക്ക് മനസ്സിലായി എന്താണ് ഗുരുജി അർത്ഥമാക്കിയത് എന്ന്. ഞാൻ എന്നുള്ള ഭാവം അഥവാ അഹന്ത മരിച്ചതിനു ശേഷം വന്ന് കണ്ടാൽ മതി എന്നാണ് ഗുരുജി അർത്ഥമാക്കിയത്. സന്ദർശകന്റെ ഓരോ വാക്കിലും ഞാൻ എന്ന വാക്കാണ് മുഴങ്ങിക്കേട്ടത്. ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ പലതരം വൈറ്റമിൻ കണ്ടുപിടിച്ചു. നർമ്മം കലർത്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റൊരു വൈറ്റമിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, വൈറ്റമിൻ ഐ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ അതിൻ്റെ അളവ് നമ്മിൽ എത്ര കുറഞ്ഞിരിക്കുന്നുവോ അത്രയും ശരീരത്തിന് നല്ലതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഐ എന്ന ഇംഗ്ലീഷ് അക്ഷരം അതിന് ഞാൻ എന്ന അർത്ഥമുണ്ടല്ലോ. അതുകൊണ്ടാണ് ക്രിസ്തു പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയെപ്പറ്റി വെളിപ്പെടുത്തുന്നത്. ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ശുഭദിനം നേരുന്നു.